ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡംപ്ലിങ് റെസിപ്പിയാണ് അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനാദ്യം നമ്മൾ ഡംപ്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇളം ചൂടുവെള്ളവും ചേർത്ത് നന്നായി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരെ നന്നായി കുഴച്ചെടുക്കാം പിന്നെ നന്നായി കുഴക്കും തോറും മാവ് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നന്നായി കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം മാവ് ഇപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഡംപ്ലിംഗിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം ഫില്ലിങ്സ് തയ്യാറാക്കാൻ നമുക്ക് ഒരു കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യമാണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് മൂന്ന് സ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഫിഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു പിടി മല്ലിയില ഒരു സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഓയിൽ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരടുപ്പത്ത് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റാം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പം എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് ഓരോ മുട്ടകളായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ ചില്ലി പൗഡർ ചേർക്കണില്ല ഗ്രീൻ ചില്ലി മാത്രമേ ചേർക്കണുള്ളൂ മുട്ട നന്നായി യോജിപ്പിച്ച് എല്ലാം മിക്സ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഉള്ളൂ നമ്മുടെ ഡംബ്ലിങ്ങിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയി എത്ര ഈസിയാണല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഡംബ്ലിങ്ങിൻ്റെ ഷീറ്റ് തയ്യാറാക്കാം അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന് ചെറിയ ചെറിയ ആക്കി എടുത്ത് ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ കുഞ്ഞതാക്കി പരത്തി ഇതേപോലത്തെ ഷീറ്റ്സ് ആക്കി എടുക്കാം ഇനി ഓരോ ഷീറ്റും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതുമ്പോ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല മൈദയാണല്ലോ അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അധികം വെക്കരുത് അധികം വെച്ച് ബൾജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവിക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫില്ലിങ്സ് വെച്ചാൽ മതി ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ ഗം ഒക്കെ തേക്കില്ലേ അതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അത് നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് എല്ലാ സൈഡും തേക്കേണ്ട ഒരു സൈഡിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി ഇനി നമ്മുടെ ഓരോ കൈ വെച്ചിട്ട് അതുപോലെ ചെറിയ ചെറിയ ഞറികൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഡംബ്ലിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അത് അപ്പോഴാണ് നമുക്ക് അതുപോലെ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഓരോ വിരൽ വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഞെറികൾ ഉണ്ടാക്കിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞറികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ജസ്റ്റ് പിരിച്ചു കൊടുക്കുക അത് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫില്ലിങ്സ് പുറത്ത് പോകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് അതെ ഇപ്പോൾ നമ്മുടെ ഡംബ്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഡംപ്ലിംഗിൻ്റെ ഷേപ്പ് ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഷീറ്റുകളൊക്കെ ഇതേ ഇതേപോലെ എല്ലാതും ഒരേപോലെ ഞെറിഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഡംപ്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ ഇഡലിയിലെ തട്ടിലേ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒക്കെ വേവിക്കാനുള്ള സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഇതാ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പം നമുക്ക് ആ ഹോൾസ് ഉള്ള ആ തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞാലും ഇത് ഒട്ടിപ്പിടിക്കില്ല എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അപ്പോൾ അധികം നേരമൊന്നും വേണ്ട പെട്ടെന്നാവും കാരണം അതിൻ്റെ ഉള്ളിലെ ഒക്കെ ഓൾറെഡി വെന്തതല്ലേ അപ്പോൾ ഇനി അതിൻ്റെ കോട്ടിംഗ് മാത്രം ജസ്റ്റ് വെന്താൽ മതിയാവും അപ്പോൾ ഏകദേശം പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഡംബ്ലിംഗ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അപ്പോൾ എല്ലാവരും ഈ ഡംപ്ലിംഗ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതൊക്കെ കഴിക്കാനായിട്ട് ആരും പുറത്ത് പോകണ്ട എല്ലാം വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്